നമസ്കാരം. ഞാൻ പ്രസന്നൻ. അനിൽ ആന്റണി കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിയതിന് പിന്നാലെ എ കെ ആന്റണിയുടെ ഇളയ മകൻ അജിത് പോൾ ഫേസ്ബുക്കിൽ കൈപ്പത്തി ചിഹ്നം പങ്കുവച്ച് പോസ്റ്റ് ഇട്ടുവെന്ന് കാട്ടി സ്ക്രീൻഷോട്ടുകൾ പ്രചരിക്കുന്നു. എന്നാലിപ്പോൾ അജിത് പോളിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഇത്തരത്തിലൊരു പോസ്റ്റ് കാണുവാൻ സാധിക്കുന്നില്ല. പ്രചരിക്കുന്നത് വ്യാജ പോസ്റ്റാണോ അതോ അദ്ദേഹം പോസ്റ്റ് പിൻവലിച്ചതാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അനിൽ കെ ആന്റണിയുടെ ബി ജെ പി പ്രവേശനം കോൺഗ്രസിനെ ബാധിക്കില്ലെന്ന് കെ മുരളീധരൻ എം പി പ്രതികരിച്ചിട്ടുണ്ട്. അനിൽ ആന്റണിയുടെ തീരുമാനം തെറ്റായിപ്പോയെന്നും അദ്ദേഹം വിമർശിച്ചു. അനിൽ ആന്റണിക്ക് ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ചർച്ചയിലൂടെ അത് പരിഹരിക്കാമായിരുന്നു, അല്ലാതെ എ കെ ആന്റണിയെ വേദനിപ്പിക്കുന്നതായിരുന്നു അനിൽ പ്രവർത്തിച്ചത്. ടെക്നിക്കൽ രംഗത്ത് മാത്രമാണ് താഴെത്തട്ടിൽ പ്രവർത്തിച്ചിട്ടില്ലെന്നും കെ മുരളീധരൻ കുറ്റപ്പെടുത്തി. അതേസമയം എന്ത് തിക്ത അനുഭവം ഉണ്ടായാലും താൻ കോൺഗ്രസ് വിടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബി ജെ പിയിൽ പോകാനുള്ള അനിൽ ആന്റണിയുടെ തീരുമാനം മണ്ടത്തരമാണെന്ന് ബെന്നി ബെഹനാൻ. അനിൽ ആന്റണി ബി ജെ പിയിൽ ചേർന്നതുകൊണ്ട് കോൺഗ്രസിന് ഒന്നും സംഭവിക്കില്ലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം. അനിൽ ആന്റണി ബി ജെ പിയുടെ കെണിയിൽ വീഴുകയായിരുന്നു. ഈ തീരുമാനത്തിൽ അനിൽ ആന്റണിക്ക് ദുഃഖിക്കേണ്ടി വരുമെന്നും അപകടം പിന്നാലെ ബോധ്യപ്പെടുമെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. അനിൽ ആന്റണി ബി ജെ പിയിൽ ചേർന്നത് രാഷ്ട്രീയ ആത്മഹത്യയായിപ്പോയെന്ന് കാലം തെളിയിക്കുമെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ പ്രതികരിച്ചു. അനിൽ കോൺഗ്രസ് വിട്ടുപോയത് കേരളത്തിൽ ഒരു ചലനവും സൃഷ്ടിക്കില്ല. ഒരു പുരുഷായുസ് മുഴുവൻ സ്വന്തം ജീവിതം കോൺഗ്രസിന് സമർപ്പിച്ച അടിയുറച്ച മതേതരവാദിയായ എ കെ ആന്റണിയുടെ യശസ്സിനെയും പാരമ്പര്യത്തെയും അനിലിൻ്റെ ഈ തീരുമാനം അല്പം പോലും ബാധിക്കില്ലെന്നും എം എം ഹസൻ പ്രതികരിച്ചു.